നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമുണ്ട് ആ വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം നമ്മുടെ ഇടതുപക്ഷ പ്രതിനിധി അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് അല്ലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ വിളിച്ച് പറയുന്നത് കേട്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതിനകത്തെ രാഷ്ട്രീയമാണ് ഇതിനകത്തെ രാഷ്ട്രീയം നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അമേരിക്കയിൽ പോയിട്ട് ആ അമേരിക്കയിലെ തന്നെ ടൈം സ്ക്വയറിലെ മാരിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇരുന്ന് പിന്നെ പണത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കുന്ന ഒരു പരിപാടി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ പിന്നെ പിണറായി വിജയനും നടത്തുന്നു എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിലേറ്റവും അരോചകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. സുമീഷെ, ഈ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം സി പി എംകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന് മുകളിലുള്ള ഒരു ഘട്ടമുണ്ട്. അതായത് ജന്മിത്തം, മുതലാളിത്തം, സാമ്രാജ്യത്വം. അതായത് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉയർന്നതും ഏറ്റവും വികൃതവുമായിട്ടുള്ള ഒരു രൂപമാണ് സാമ്രാജ്യത്വം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനെയും മാർക്സിസ്റ്റുകാരനെയും പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. ആ സാമ്രാജ്യത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തകർന്ന് തരിപ്പണമാകും എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാമ്രാജ്യത്വത്തിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു എപ്പിറ്റോം എന്നുള്ള നിലയിലാണ് അമേരിക്കയെക്കുറിച്ച് ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പാർട്ടി ആയിട്ടുള്ള സി പി എം അവരുടെ അണികളെ പഠിപ്പിക്കുന്നത്. ഞാനൊക്കെ കാൽ നൂറ്റാണ്ട് കാലം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തിച്ച സമയത്തും അതിനുശേഷവും ഒക്കെ തന്നെ ഈ പാർട്ടി പഠിപ്പിക്കുന്നത് അമേരിക്കയാണ് ലോകത്തെ വികസ്വര രാജ്യങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട രാജ്യങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അത് മൂന്ന് തരത്തിലാണ് അമേരിക്ക ലോകത്തിൻ്റെ പിന്നെ കടിഞ്ഞാൻ കയ്യിലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഈ പിണറായി വിജയന്റെ പാർട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സാമ്പത്തികമായി പിന്നെ ലോകത്തെ നിയന്ത്രിക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമം. അത് ഐ എം എഫ്, ലോകബാങ്ക് മുതലായിട്ടുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം പിന്നെ പിടിച്ചടക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ സി പി എംകാരെ പഠിപ്പിക്കുന്നു. രണ്ട്, കച്ചവടത്തിൻ്റെ മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ലോക വ്യാപാര സംഘടന എന്ന് പറഞ്ഞൊരു സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പിന്നെ ഉണ്ടാക്കിയത് എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളുടെ മുന്നിൽ വാർഫെയറിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ അടക്കി ഭരിക്കാൻ വേണ്ടി യുദ്ധങ്ങളിലൂടെ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം അമേരിക്കയാണെന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി പാർട്ടിക്കാരെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പാരിസ്ഥിതികമായി രാജ്യങ്ങളെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി ബഹിരാഷ്ട്ര കുത്തകകളിലൂടെ മൂന്നാം ലോക രാജ്യങ്ങളെ ചവിട്ടിമതിക്കാൻ ശ്രമിക്കുന്ന ഒരു പിന്നെ രാജ്യമാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യമാണ് എന്ന് പിന്നെ പാർട്ടിക്കാരെ പിണറായി വിജയന്റെ പാർട്ടി പഠിപ്പിക്കുന്നു. അപ്പൊ സാമ്പത്തികമാകും, സൈനികമായും, പാരിസ്ഥിതികമായും ഒക്കെ തന്നെ ലോകത്തുള്ള പാവപ്പെട്ട രാജ്യങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തെ രാജ്യം, ഒരു രാക്ഷസ രാജ്യം ആണ് അമേരിക്ക എന്നാണ് ഈ പിണറായി വിജയന്റെ, അതായത് ഇപ്പൊ ടൈം സ്ക്വയറിൽ പോയി പണം പിരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടി പാർട്ടിയുടെ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തേക്ക് ഉളുപ്പില്ലാതെ പോയി ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ ആ സാമ്രാജ്യത്വത്തിന്റെ കളിത്തൊട്ടിൽ പോയി അവിടെ തന്റെ പേരിൽ പണം പിടുങ്ങാൻ സഹായിക്കുന്ന പിണറായി വിജയനെ ഞാൻ പറയുന്നു, നേരത്തെ ഞാൻ ഈ ചാനൽ വന്ന് പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരൻ മറക്കില്ല, ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരൻ മറക്കില്ല. ആ കമ്മ്യൂണിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനാൽ ഇല്ലാതാക്കപ്പെട്ട ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഇന്ന് പിണറായി വിജയൻ സാമ്രാജ്യത്വത്തിന്റെ കളിത്തൊട്ടിൽ ചെന്ന് തന്നെ സ്വയം വിവസ്ത്രനാക്കുന്ന ഈ പരിപാടി നടത്തിയതുകൊണ്ട് പിന്നെ പിണറായി വിജയനെ മറക്കില്ല. ഇരട്ടത്താപ്പിന്റെ രാജാവാണ് പിണറായി വിജയൻ എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ നിയന്ത്രിക്കാൻ സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്തെ രാജ്യത്ത് പോയി അവിടുത്തെ പണക്കാരന്റെ കൂടെ ഇരിക്കുകയും നിൽക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പൈസ പിന്നെ പണം കോടികൾ പിടുങ്ങുന്നത് എന്ന കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി മെമ്പർമാർ കാണണം എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് സിപിഎമ്മിന്റെ പാർട്ടി മെമ്പർമാരോട് എനിക്ക് ഉള്ളുരുകി എനിക്ക് പറയാനുള്ളത്.